പ്രിയപ്പെട്ടവരെ, മെയ് ദിനത്തിൻ്റെ ഓർമ്മയിലാണ്, മെയ് ദിനത്തിലാണ് നാം ഇങ്ങനെ ഒത്തുകൂടുന്നത്. മെയ് ദിനം മനുഷ്യരാശിയുടെ ചരിത്രത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദർഭമാണ്. കാരണം മനുഷ്യർ തങ്ങളുടെ സംഘടിതമായ ശക്തിയിലൂടെ മുഴുവൻ മനുഷ്യർക്കും അന്തസ്സുറ്റ ഒരു സാമൂഹ്യ ജീവിതം സാധ്യമാക്കിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ വലിയ പരിശ്രമങ്ങളുടെ ആവിഷ്കാരം കൂടിയാണ് മെയ് ദിനം. 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ വിനോദവും 8 മണിക്കൂർ അധ്വാനവും ഉൾപ്പെടുന്ന സമത്വപൂർണമായൊരു ജീവിതം ലോകത്തെ എല്ലാ മനുഷ്യർക്കും, ഏറ്റവും ദരിദ്രനായ മനുഷ്യനും സാധ്യമാകണം എന്ന ലക്ഷ്യത്തോടെ ആണ് മെയ് ദിനം സംഘടിപ്പിച്ചിരുന്നത്. വലിയ സമരങ്ങളിലൂടെ നാം നേടിയെടുത്ത, മനുഷ്യരാശി നേടിയെടുത്ത ആ നേട്ടത്തെ, ആ മികവിനെ നമുക്ക് സംരക്ഷിക്കാൻ ഒരുപാട് പണിപ്പെടേണ്ട ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ സവിശേഷമായൊരു ഘട്ടത്തിൽ ലോകമാകെ പടർന്നു പിടിച്ച ഈ മഹാമാരിയുടെ സന്ദർഭത്തിൽ 8 മണിക്കൂർ എന്നത്, 8 മണിക്കൂർ അധ്വാനം, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന ഒരു 100 വർഷ പഴക്കമുള്ള മനുഷ്യ വംശത്തിൻ്റെയും തൊഴിലാളികളുടെയും തുല്യാവകാശങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു അടിസ്ഥാനത്തെ റദ്ദാക്കി കളയാനോ ഇല്ലാതാക്കാനോ ഉള്ള ശ്രമങ്ങളും നമുക്ക് ചുറ്റും നാം കാണുന്നുണ്ട്. അതുകൊണ്ട് എങ്ങുമുള്ള മനുഷ്യരുടെ തുല്യാവകാശങ്ങൾ എന്നതിനെ മുൻനിർത്തി ഉയർത്തിക്കൊണ്ടുവന്ന ആ വലിയ ഒരു ആശയത്തെ, മൂല്യത്തെ സംരക്ഷിക്കാനും നിലനിർത്താനും കൂടുതൽ കൂടുതലായി നാം പരിപ്പെടേണ്ട, പരിശ്രമിക്കേണ്ട ഒരു സന്ദർഭം സംജാതമായിരിക്കുന്നു. മെയ് ദിനത്തിൻ്റെ ആശയങ്ങൾ കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ നഷ്ടം നികത്തുന്നതിന് വേണ്ടി മനുഷ്യരാശിയുടെ മികവുകളെ ഉപയോഗപ്പെടുത്തുക എന്ന നിലയിലേക്ക് ഇതിനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾക്കെല്ലാം എതിരെ നാം കൂടുതൽ ജാഗ്രതയോടെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പോഴത്തേത്. മെയ് ദിനത്തിന് ലോകമെമ്പാടുമുള്ള അധ്വാനിക്കുന്ന മനുഷ്യരുടെ പോരാട്ട ചരിത്രങ്ങളെ മുഴുവൻ ഓർത്തുകൊണ്ട് നിങ്ങൾക്കേവർക്കും ആദ്യമേ ഞാൻ മെയ് ദിന ആശംസകൾ അറിയിക്കുന്നു. ലോകത്തെ വലയം ചെയ്തൊരു മഹാമാരിയുടെ സന്ദർഭത്തിൽ അത് ലോകത്തെ എങ്ങനെ മാറ്റി തീർക്കും എന്ന് ആലോചിക്കാൻ കൂടിയാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. കോവിഡും മാറുന്ന ലോകവും എന്നൊരു വിഷയത്തെ മുൻനിർത്തി സംസാരിക്കാനാണ് എന്നോട് നിർദ്ദേശിച്ചിരുന്നത്. വാസ്തവത്തിൽ ഈ വിഷയം ധാരാളമായി പല രൂപത്തിൽ ഇതിനകം ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ പലരും ഏറിയും കുറഞ്ഞും ഈ വിഷയത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവും ഇതിനകം എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ചും പ്രവാസ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച് ഉയർത്തുന്ന വെല്ലുവിളികൾ കുറെ കൂടി ഗൗരവപൂർണം നേരിടേണ്ട സ്ഥിതി ഇന്ന് ലോകമെമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ആശയങ്ങളും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഒരുപക്ഷെ കൂടുതൽ ഗൗരവപൂർവം നടക്കുന്ന ഒന്നായി പ്രവാസ ലോകം മാറിയിട്ടുണ്ടാകും എന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ മുതിരുന്ന ആശയങ്ങൾ വലിയൊരളവോളം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതോ, നിങ്ങൾ പല രൂപത്തിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞതോ ആയ ആശയങ്ങളാകാം. അങ്ങനെ ഒരാവർത്തനം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ക്ഷമിക്കണം എന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു കാര്യം,
ഒരു സാധാരണ പ്രഭാഷണത്തിൽ കാണുന്നത് പോലെ പ്രഭാഷണം നടത്തുന്നത് പോലെ സജീവമായ ഒരു സദസ്സിനോടല്ല, മറിച്ച് ഒരു ക്യാമറയുടെ മുമ്പിൽ ഒറ്റയ്ക്കിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംഭാഷണത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ സ്വാഭാവികവും ജൈവികവുമായ ഒരു പ്രകൃതം ഇത്തരം പറച്ചിലുകൾക്ക് കൈവരിക പ്രയാസമാണ്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു രൂപത്തിലുള്ള പ്രസംഗം ദീർഘനേരം നടത്തുന്നതിന് പലപ്പോഴും പ്രയാസമുണ്ടാവും. അതും നിങ്ങൾ ഉൾക്കൊള്ളണമെന്നും ക്ഷമിക്കണമെന്നും ആദ്യമേ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ ആകമാനം വലയം ചെയ്തൊരു കാലമാണ് നമ്മുടേത്. മഹാമാരികളുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്തെ മഹാമാരികളൊന്നും തന്നെ അത് വന്ന നിലയിൽ മടങ്ങിപ്പോയിട്ടില്ല എന്നതാണ്. വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്, ഒട്ടേറെ പേർ മരണപ്പെട്ടു, ലോകത്തിൽ ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി എന്ന പ്രാഥമികമായ ഒരർത്ഥത്തിലല്ല. അതുകൊണ്ട് ഏത് മഹാമാരിയും ലക്ഷങ്ങളെയോ കോടിക്കണക്കിന് മനുഷ്യരെയോ കൊന്നൊടുക്കിക്കൊണ്ടും തീരാദുരിതങ്ങൾ വിതച്ചുകൊണ്ടുമാണ് പിൻവാങ്ങിയിട്ടുള്ളത്. പക്ഷെ അതേസമയം തന്നെ അതിനപ്പുറം മഹാമാരികളുടെ ചരിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മറ്റൊരു ഘടകം കൂടി നമുക്ക് കാണാൻ കഴിയും. അത് മഹാമാരികൾ അരങ്ങേറുന്ന സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന ഒരു ജീവിതക്രമത്തിൽ, സാമൂഹിക വ്യവസ്ഥയിൽ വലിയ പരിവർത്തനങ്ങൾക്ക് വഴിവെച്ചുകൊണ്ടുകൂടിയാണ് അത് നടന്നിട്ടുള്ളത് എന്ന കാര്യമാണ്. വ്യവസ്ഥാപരമായ പരിവർത്തനങ്ങൾ വലിയ തോതിൽ മഹാമാരികളോടൊപ്പം മിക്കവാറും ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പഴയ ക്രമത്തിനും പഴയ വടിവുകൾക്കും അതേപടി തുടരാനാകാത്ത സ്ഥിതി മഹാമാരികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാം ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ 100-200 ആളുകൾ അല്ലെങ്കിൽ 100-300 ആളുകൾ ഒരുമിച്ചിരുന്ന് ഇപ്പോൾ ഇത് കാണുന്നു എന്നത് ഇതിൻ്റെ ഒരു ആവിഷ്കാരം കൂടിയായിട്ട് കാണാം. 200 പേർ ഒരു ഹാളിൽ ഒത്തുചേരുകയല്ല, തമ്മിൽ തമ്മിൽ ശരീരം കൊണ്ട് ചേർന്നിരുന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ച് പാരസ്പര്യത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു ശാരീരിക അനുഭവത്തിൻ്റെ നടുവിലിരുന്ന് പൊതുവായൊരാശയത്തിലേക്ക് ചെവികൂർപ്പിക്കുകയും ശ്രദ്ധയർപ്പിക്കുകയുമല്ല, വിദൂരസ്ഥങ്ങളായ സ്ഥാനങ്ങളിലിരുന്ന്, ഒരുപക്ഷെ ലോകത്തിൻ്റെ പല ഭൂഖണ്ഡങ്ങളിലിരുന്ന് ലോകത്തിന് മനുഷ്യർ സംസാരിക്കുകയും ആ സംഭാഷണം ഒരു കൂട്ടായ്മയുടെ, ഒരു സമ്മേളനത്തിൻ്റെ, ഒരാശയവിനിമയത്തിൻ്റെ പുതിയ സന്ദർഭമായി മാറുകയും ചെയ്യുന്നു എന്നത് ഇതുണ്ടാക്കിയ ഒരു വ്യതിയാനമാണ്. അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എല്ലാ മഹാമാരികളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതൻസിൽ ക്രിസ്തുവിന് 500 മുമ്പ് പടർന്നു പിടിച്ച വലിയൊരു മഹാമാരിയാണ് അന്ന് അതിപ്രതാപത്തിൽ കഴിഞ്ഞിരുന്ന ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളിൽ ഏറ്റവും ശക്തമെന്ന് അഭിമാനിച്ചിരുന്ന പെരിക്ലീസിനെ പോലുള്ള മഹാചക്രവർത്തിമാരുടെ ഭരണസാരഥ്യം നിലനിന്നിരുന്ന ഏഥൻസിനെ തവിടുപൊടിയാക്കിയത്. നാഗരികതകളുടെ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ പതനങ്ങളിലൊന്ന് ആ മഹാമാരിയോട് ബന്ധപ്പെട്ടാണ് അരങ്ങേറിയത്. പിന്നീട് ചരിത്രത്തിലൊന്ന് ഉടനീളം മധ്യകാലത്തെ കറുത്ത മരണം, 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അരങ്ങേറിയ വലിയ ഇൻഫ്ലുവൻസ എന്നറിയപ്പെട്ട പനിയുടെ വ്യാപനം, ഇതൊക്കെ നിലനിന്നിരുന്ന ജീവിതക്രമങ്ങളിൽ ചെറുതും വലുതുമായ മാറ്റങ്ങൾ ഉളവാക്കി. ഇന്ന് ഈ മഹാമാരി നമ്മെ വിഴുങ്ങുന്ന ഒരു സന്ദർഭത്തിന് ഉള്ള സവിശേഷത, അത് ലോകം ഒരു ആഗോള സമൂഹമായി തീർന്നു എന്ന് സങ്കല്പിക്കുന്ന സമയത്താണ് ഈ മഹാമാരി വന്നെത്തിയത് എന്നതാണ്. അതുകൊണ്ട് ഒരാഗോള സന്ദർഭത്തിൻ്റെ നടുവിലിരുന്നുകൊണ്ട് ഈ മഹാമാരിയോട്
സമ്മതിക്കേണ്ട, അതിനെ അഭിമുഖീകരിക്കേണ്ട, അതിനെ നേരിടേണ്ട ഒരു സ്ഥിതി ഒരുപക്ഷെ ഇതിന് മുമ്പ് ഇതേ അളവിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പടിഞ്ഞാറൻ നാഗരികതയെ സംബന്ധിച്ച് അവർ വലിയ വെല്ലുവിളികൾ 20-ാം നൂറ്റാണ്ടിൽ അഭിമുഖീകരിച്ചവരാണ്. 1-ാം ലോകയുദ്ധം, 2-ാം ലോകയുദ്ധം, ഫാസിസത്തിൻ്റെ വ്യാപനം, ഇതൊക്കെ യൂറോപ്പ് കണ്ടതാണ്. എങ്കിലും യൂറോപ്പിലെ മിക്കവാറും എല്ലാ മനുഷ്യരുടെയും വീട്ടുമുറികളിലേക്ക് നാഗരികതയുടെ ഒരു വൻ പ്രതിസന്ധി ഇതുപോലെ കടന്നു കയറിയത് നമുക്ക് കാണാൻ കഴിയില്ല. യുദ്ധമുഖങ്ങളിൽ വലിയ നാശമുണ്ടായി 2-ാം ലോകയുദ്ധകാലത്ത്. ഫാസിസം ചില രാജ്യങ്ങളെ വിഴുങ്ങി. പക്ഷേ യൂറോപ്പിൻ്റെ ആകമാനമുള്ള ജീവിതക്രമത്തെ സ്തബ്ധമാക്കാൻ പോകുന്ന മട്ടിൽ അതിനുള്ളിലേക്കുള്ള ഒരു വ്യവസ്ഥാപരമായ പ്രതിസന്ധിയുടെ ഒരു തലം ഒരു പക്ഷേ ഇപ്പോൾ നാം കാണുന്നത് പോലെ അന്ന് യൂറോപ്പ് തന്നെ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ആഗോളീകരണം ഒരർത്ഥത്തിൽ ഈ മഹാമാരിയെയും ആഗോളതലത്തിലുള്ള ഒന്നാക്കി മാറ്റി എന്ന് പറയാം. എന്തായിരിക്കും ഈ രോഗവ്യാപനം ലോകത്തുണ്ടാക്കാൻ പോകുന്ന പരിണാമങ്ങൾ 100% നമുക്ക് കൃത്യമായി ഭാവി പ്രവചിക്കുക സാധ്യമല്ല. ചരിത്രം നമ്മുടെ പ്രവചനങ്ങൾക്കും നമ്മുടെ കണക്കൂട്ടലുകൾക്കും ഉള്ളിൽ അരങ്ങേറുന്ന ഒന്നല്ല താനും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാവുന്നത്, ലോകത്തെ ഇന്നത്തെ ജീവിതക്രമങ്ങളും സാമ്പത്തിക യുക്തിയും സാമൂഹ്യ സംവിധാനങ്ങളും ഭരണ രീതികളും ആഹ്ലാദോത്സവങ്ങളുമെല്ലാം നാം ഇന്നനുഭവിക്കുന്ന അതേ നിലയിൽ മാറ്റമേതുമില്ലാതെ തുടരുക മിക്കവാറും അസാധ്യമായിരിക്കും എന്നാണ് ഇതേക്കുറിച്ചുള്ള എല്ലാ ആലോചനകളിലും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. ഇതിലേറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ആദ്യം പറയാം എന്ന് കരുതുന്നു. അത് ഈ ആരോഗ്യത്തെയും വ്യക്തിസങ്കല്പത്തെയും എല്ലാം ആരോഗ്യവും വ്യക്തിസങ്കല്പവും തമ്മിൽ കൂടിക്കുഴഞ്ഞ് വികസിച്ചു വന്ന ഒരു ഒരു സമീപനത്തോട് ഉണ്ടാകാനിടയുള്ള ഒരു ഒരു പുതിയ വീക്ഷണമാണ്. പൊതുവെ പറഞ്ഞാൽ ആധുനിക ലോകത്ത് മനുഷ്യർ ഒറ്റയൊറ്റയായ വ്യക്തികളായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഓരോരുത്തരുടെയും ജീവിതം അവരവരുടേതാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെയും ആരോഗ്യവും രോഗവും അവരവരുടേതാണ്, അവരവരുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റായി ഏകകമായി വ്യക്തിയെ കാണുക, ആ വ്യക്തിയുടെ ശാരീരികവും ഭൗതികവുമായ നിലനിൽപ്പിൻ്റെ ഉത്തരവാദിത്തം അയാൾക്ക് തന്നെയാണ് എന്ന് സങ്കല്പിക്കുക. ഇത് പാശ്ചാത്യ നാഗരികത, ഞാൻ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ പാശ്ചാത്യ നാഗരികത എന്നതിനേക്കാൾ ബൂർഷ്വാ നാഗരികത രൂപപ്പെടുത്തിയെടുത്ത സമൂഹ സങ്കല്പത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. വ്യക്തിയും സമൂഹത്തെ ഇങ്ങനെ വിപരീതങ്ങൾ എന്ന നിലയിൽ കണ്ടുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട്. ഇതിൻ്റെ ഒരു ആരോഗ്യ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ രോഗം അയാളുടെ പ്രശ്നമാണ്, ഒരു വ്യക്തിയുടെ ആരോഗ്യം അയാളായി സംരക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ വ്യക്തികേന്ദ്രിതമായ ഒന്നായി ജീവിതത്തെ കാണുകയും മനുഷ്യ ജീവിതത്തെ കാണുകയും ആ വ്യക്തികൾ കൂട്ടം ചേരുമ്പോൾ ഏതെങ്കിലും ഒരു പൊതു വിഷയത്തെ മുൻനിർത്തി കൂട്ടം ചേരുമ്പോഴൊക്കെ ഉണ്ടായി വരുന്ന ഒന്നായി സാമൂഹികം എന്ന അംശത്തെ കാണുകയുമാണ് പലപ്പോഴും ബൂർഷ്വാ നാഗരികത ചെയ്തു പോകുന്നത്. മാർസ് മനുഷ്യനെക്കുറിച്ച് നടത്തിയ അതിപ്രസിദ്ധമായ ഒരു നിരീക്ഷണം, മനുഷ്യൻ സാമൂഹിക ബന്ധങ്ങളുടെ സമുച്ചയമാണ്, എൻസെമ്പിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ്. അങ്ങനെ സാമൂഹിക ബന്ധങ്ങളുടെ സമുച്ചയമെന്ന് മനുഷ്യനെ നിർവചിക്കുന്ന സമയത്ത്, വിശദീകരിക്കുന്ന സമയത്ത്, വാസ്തവത്തിൽ മാർസ് ചെയ്തത് ബൂർഷ്വാ നാഗരികത ജന്മം നൽകിയ ഈ വ്യക്തി സങ്കല്പത്തിൻ്റെ വിമർശനം കൂടിയാണ്. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നമ്മൾ ഒരാൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്കായിട്ടല്ല, മറിച്ച് ആ ഒറ്റയ്ക്കായ നിൽപ്പിലും ഒരു സമൂഹ ബന്ധമുണ്ട്. ലോകവുമായി നാം പുലർത്തുന്ന നാനാതരം ബന്ധങ്ങളുടെ ആകത്തുകയാണ് നാം ഓരോരുത്തരും. അതല്ലാതെ കേവലമായ, അഖണ്ഡമായ, ഏകമായ
ഒരു വ്യക്തി സത്തയല്ല. അതുകൊണ്ട് മാർക്സ് ഉന്നയിച്ച ഈ അടിസ്ഥാന വിമർശനം പക്ഷേ പാശ്ചാത്യ നാഗരികതയിൽ മാനിക്കപ്പെട്ടൊന്നുമില്ല. അത് ബൂർഷ്വാ വ്യക്തിവാദത്തെ മുൻനിർത്തിയാണ് വികസിച്ചു വന്നത്. നമ്മുടെ ആധുനിക ലോകത്തെ പൗരസങ്കല്പം, കുടുംബസങ്കല്പം, രാഷ്ട്രസങ്കല്പം ഇതെല്ലാം തന്നെ വ്യക്തിവാദത്തിലും വ്യക്തിബോധത്തിലും അടിയുറച്ചതാണ്. ആരോഗ്യ സങ്കല്പവും അങ്ങനെ തന്നെയാണ്. ഈ ആരോഗ്യ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം എന്തെന്ന് വെച്ചാൽ എൻ്റെ രോഗം എൻ്റെ ഉത്തരവാദിത്താണ്, എൻ്റെ ആരോഗ്യവും എൻ്റെ ഉത്തരവാദിത്താണ്. യും ഒക്കെ വ്യക്തിപരമായി നോക്കിക്കണ്ട ആ വീക്ഷണഗതിയിൽ നിന്ന് ഒരുപക്ഷെ വഴിമാറാൻ നാം വലിയ തോതിൽ നിർബന്ധിതരായ ഒരു സന്ദർഭമാണ് ഇപ്പോഴത്തേത്. എൻ്റെ ആരോഗ്യം എൻ്റെ മാത്രം പ്രശ്നമല്ല, എൻ്റെ രോഗം എൻ്റെ മാത്രം പ്രശ്നമല്ല. എനിക്കായി മാത്രം സംരക്ഷിക്കാൻ കഴിയുന്ന ഒന്നല്ല എൻ്റെ ആരോഗ്യം, എനിക്കായി മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല എൻ്റെ രോഗം. അതായത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ മറ്റനവധി മനുഷ്യരുടെ തുടർച്ച, എൻ്റെ തുടർച്ചയിൽ ധാരാളം മനുഷ്യരുണ്ട് എന്നും ഈ ശൃംഖലയ്ക്കുള്ളിലാണ് എൻ്റെ രോഗവും എൻ്റെ ആരോഗ്യാവസ്ഥയും നിലനിൽക്കുന്നത് എന്ന് അനുഭവിച്ചറിയാൻ മനുഷ്യർ നിർബന്ധിതരായി തീർന്ന ഒരു സന്ദർഭം എന്ന് പറയാം. ഇത് പുതിയൊരു കാര്യമാണ്. അതിനെ നേരിടാനാകട്ടെ വ്യക്തികേന്ദ്രിതമായ രോഗപരിപാലനത്തിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും ഒക്കെ സംവിധാനങ്ങൾ തീർത്തും പര്യാപ്തമല്ലാതായി തീരുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ലോകത്ത് അത്യന്തം ശക്തമായ സാങ്കേതികമായി അതിവികസിതമായ ചികിത്സാ സംവിധാനങ്ങളും ആരോഗ്യ ഇൻഷുറൻസും സാമ്പത്തിക ക്രമങ്ങളും ഒക്കെയുള്ള വൻകിട രാജ്യങ്ങൾ ഈ പ്രശ്നത്തിന് മുമ്പിൽ സ്തംഭിച്ച് നിൽക്കുന്നത് അത് രോഗത്തിൽ അടങ്ങിയിട്ടുള്ള ഈ വലിയ ഒരു എന്താ പറയുക ഒരു പങ്കുവയ്പ്പിൻ്റെ തലവും ഇതിൻ്റെ ചികിത്സയിൽ അവർ വികസിപ്പിച്ചെടുത്ത ദീർഘകാലം കൊണ്ട് വികസിപ്പിച്ചെടുത്ത വ്യക്തികേന്ദ്രിതമായ ചികിത്സാ സമ്പ്രദായവും അതിലേക്ക് തന്നെ കൂട്ടിയിണക്കപ്പെട്ട വളരെ വളരെ ലാഭാധിഷ്ഠിതമായ വിപണിയിൽ അധിഷ്ഠിതമായ ഒരു 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 ചികിത്സാ സമീപനവുമാണ്. ഇത് ഇന്ന് ലോകത്തെ വലിയ പ്രതിസന്ധിയിലാക്കി. നമുക്കൊക്കെ അറിയുന്നത് പോലെ കഴിഞ്ഞ 10 or 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോവിഡ് കുടുംബത്തിൽ ഉൾപ്പെട്ടത് എന്ന് മനസ്സിലാക്കപ്പെട്ട സാഴ്സ് മനുഷ്യരാശിയെ ബാധിക്കുകയുണ്ടായി. ആ രോഗവ്യാപനത്തിൻ്റെ സന്ദർഭത്തിൽ തന്നെ ശാസ്ത്ര സമൂഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഇതിനെതിരെയുള്ള വലിയ ശ്രമങ്ങൾ, ചെറുത്തുനിൽപ്പ് ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മനുഷ്യവംശത്തിന് ഇതിനെ മറികടക്കാൻ കഴിയില്ല എന്നതാണ്. 15 or 16 കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ആ സാഴ്സിനെതിരായ ആ വൈറസ് സമൂഹത്തിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലുള്ള മുൻകൈയൊന്നും ഉണ്ടായില്ല, വലിയ എതിർത്തുനിൽപ്പുകൾ ഉണ്ടായില്ല. വലിയൊരു മഹാമാരി വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ പാകത്തിന് ഉള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം എന്ന് അക്കാലത്ത് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അത് നടപ്പാക്കപ്പെടുകയുണ്ടായില്ല. അങ്ങനെ മൂലധനത്തെയും ലാഭത്തെയും മുൻനിർത്തുന്ന ഒരു ആരോഗ്യ പരിപാലന സംവിധാനത്തിൻ്റെ ഒരർത്ഥത്തിലുള്ള സമ്പൂർണമായ ഒരു പതനം കൂടി വാസ്തവത്തിൽ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. ഞാനിത് മുതലാളിത്തത്തിൻ്റെ പതനം എന്നൊന്നും പറയല്ല. അതെല്ലാം ഒരുപക്ഷെ അതിശയോക്തിപരമായി തീരുകയും ചെയ്യും. പക്ഷേ ഒരു വ്യവസ്ഥ എന്ന നിലയ്ക്ക് മുതലാളിത്തം ഉയർത്തിക്കൊണ്ടുവന്ന ജീവിതക്രമത്തിലെ വൈരുദ്ധ്യങ്ങളെ ഇത്രമേൽ ആഴത്തിൽ തുറന്നു കാണിച്ച സന്ദർഭങ്ങൾ നമുക്ക് മുമ്പിലേറെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം. ഇത് നമ്മുടെ ലോകത്തെ ഏത് നിലയിൽ മാറ്റി തീർക്കും എന്നതാണ് നാം ഇപ്പോൾ ആലോചിക്കുന്നൊരു കാര്യം. ഏത് നിലയിൽ ചരിത്രം പരിണമിക്കുമെന്ന് നാം ഇവിടെ ഇരുന്ന് പ്രവചിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ചരിത്രത്തിൻ്റെ പരിണാമക്രമങ്ങളെ മുൻകൂറായി തീരുമാനിക്കുക മിക്കവാറും അസാധ്യമാണ്. കാരണം നാം കാണുന്ന കാര്യങ്ങൾ എന്ന പോലെ നാം കാണാത്ത കാര്യങ്ങളും നിശ്ചയമായും ചരിത്രഗതിയിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ടാണ് 200 മുമ്പ് ജനിച്ച, കൃത്യം 200 മുമ്പ്, 2020 എംഗൽസിൻ്റെ 200-ാം ജന്മവാർഷികമാണ്. എംഗൽസ്
ഇരുന്നൂറ് കൊല്ലം മുമ്പ് ജനിക്കുകയും മരണത്തിന് മുമ്പ് അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ പ്രകൃതി എങ്ങനെയാണ് മനുഷ്യൻ്റെ ഈ വലിയ വിജയപ്രതാപങ്ങളെ റദ്ദാക്കി കളയുന്നത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എംഗൽസ് എഴുതിയത് പ്രകൃതിക്ക് മേൽ നാം നേടിയ വിജയ ിക്കേണ്ടതില്ല. നാം നേടുന്ന ഓരോ വിജയങ്ങൾക്കും പ്രകൃതി കണക്ക് ചോദിക്കും. പ്രകൃതിക്ക് മേൽ നാം നേടിയ വിജയത്തിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫലങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. പക്ഷേ മൂന്നാമത്തെ ഫലം നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്തതും ഒരു പക്ഷേ ആദ്യത്തെ നേട്ടങ്ങളെയെല്ലാം എന്നേക്കുമായി തട്ടിക്കിഴിക്കാൻ പോകുന്നതും ആയിരിക്കും. ഇങ്ങനെ ഒരു തട്ടിക്കിഴിക്കൽ വരാനിരിക്കുന്നുണ്ട് എന്ന് വ്യക്തിപരമായി ഞാൻ കരുതിയിരുന്നു. അത് കാലാവസ്ഥാ വ്യതിയാനം ലോകക്രമത്തെ ആകമാനം എൻ്റെ ഒരു തോന്നലായിരുന്നു. ഈ നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ലോകത്തിൻ്റെ ഇതുവരെയുള്ള ക്രമത്തെ ഏതാണ്ട് അടിയോടെ റദ്ദാക്കുന്ന മട്ടിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലങ്ങൾ ഉളവാകും എന്ന് ഞാൻ കരുതിയിരുന്നു. ഒരുപക്ഷെ അതിനെല്ലാം മുമ്പ് തന്നെ അത്യന്തം നിസ്സാരമായ, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട കൗതുകമുള്ളൊരു കണക്കെന്താന്ന് വെച്ചാൽ, ലോകത്ത് 30-35 ലക്ഷം മനുഷ്യരുടെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഈ വൈറസുകളുടെ ആകമാനമുള്ള ഭാരം അത് ഏതാണ്ട് ഗ്രാമേ വരൂ എന്നാണ്. 1.5 ഗ്രാം, ഈ 1.5 ഗ്രാം തൂക്കം വരാവുന്ന 30 ലക്ഷം മനുഷ്യരിൽ പടർന്നു പിടിച്ച കോടാനുകോടി വൈറസുകളെ പേടിച്ച് 750 കോടി മനുഷ്യർ അടച്ചിരിക്കുന്നു. സമ്പത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും അവസാനിച്ചിരിക്കുന്നു. സൈനിക ശക്തികളും ന്യൂക്ലിയർ ആയുധങ്ങളും നാം ഉണ്ടാക്കിയ വലിയ സാങ്കേതിക വൈഭവങ്ങളും ഒക്കെ സ്തംഭിച്ചിരിക്കുന്നു. മറിച്ച് ഏറ്റവും പ്രാഥമികമായ ചില ശ്രമങ്ങളിലൂടെ മാത്രമേ നമുക്കതിനെ എതിരിടാൻ കഴിയൂ എന്ന് വരുന്നു. അത് സാങ്കേതികമായിട്ടല്ല, മറിച്ച് തമ്മിൽ തമ്മിൽ അകന്നു നിന്നിട്ട് എപ്പോഴും സോപ്പ് വെള്ളം ഉപയോഗിച്ച് കൈ കഴുകിയിട്ട് അങ്ങനെ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുന്നു. നമ്മുടെ പുരോഗതിയുടെ പരമാവധിയിൽ വച്ച് നാം പ്രാഥമികമായ ആശയങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുന്നു. പ്രകൃതി ഒരുപക്ഷെ കണക്ക് ചോദിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. ഞാൻ അങ്ങനെ പറയുകയല്ല, ഒരുപക്ഷെ നാം നേടിയ സാങ്കേതികമായ നിമിഷം കൊണ്ട് റദ്ദായി പോകുന്ന മട്ടിൽ ഉള്ള പ്രകൃതിയുടെ ഉൽപരിവർത്തന ശേഷിയെ നാം എത്ര വില കുറച്ചാണ് കണ്ടത് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ഈ സന്ദർഭം വഴുതുവെക്കുന്നുണ്ട് എന്ന കാര്യവും ഇവിടെ ഓർക്കണം. കാരണം മുതലാളിത്തം അല്പം പോലും മാനിക്കാത്ത, ഞാൻ സംസാരിക്കാം, ഇവിടെ പൊടുന്നനെ കറണ്ട് പോയതുകൊണ്ട് ഒരു പ്രശ്നം, മുതലാളിത്തം അല്പം പോലും മാനിക്കാത്ത ഒരു സംവിധാനമാണ് ഈ പ്രകൃതിയും മനുഷ്യ വംശ നാഗരികതയും എന്നത് ആണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയോടുള്ള മനുഷ്യരുടെ ഈ കടന്നാക്രമണത്തോട് ഒരുപക്ഷെ നാം ഇന്ന് നടത്തുന്ന ോട് പ്രകൃതി നടത്തുന്ന ഒരു പ്രതിഫലനം കൂടിയായിട്ട് ഒരുപക്ഷെ നമുക്ക് ഇതിനെ കാണേണ്ടി വരും. ഒരു കാര്യം കൂടി ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ സവിശേഷ സന്ദർഭം ഏത് നിലയിലായിരിക്കും നമ്മെ, ഭാവിയുടെ ഏത് ക്രമത്തിലേക്കായിരിക്കും നമ്മെ കൂട്ടിക്കൊണ്ടു പോവുക, അത് ഒറ്റയടിക്ക് പറയുക സാധ്യമല്ല. ഏത് ക്രമത്തിലേക്കാണ് അത് നമ്മെ ആനയിക്കുകയെന്നോ എന്തായിരിക്കും ഭാവിയുടെ വഴിയെന്നോ പറയുക സാധ്യമല്ല. രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, പാരസ്പര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു സന്ദർഭം കൂടുതൽ ശക്തിപ്പെടാം. ലോകത്തെ വലിയ ചിന്തകന്മാരിലൊരാളായ സിസക്ക് ഈ സന്ദർഭത്തെ മുൻനിർത്തി എഴുതിയ ലേഖനങ്ങളിൽ ഒന്നിൽ പറഞ്ഞത് ഒരു പുതിയ തരം കമ്മ്യൂണിസം വരാം എന്നാണ്. സാർവലൗകികതയിലും സാഹോദര്യത്തിലും പാരസ്പര്യത്തിലും പരസ്പരമുള്ള പങ്കുവയ്ക്കലുകളിലും ഒക്കെ അധിഷ്ഠിതമായ, അതിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പുതിയ സമൂഹം നിലവിൽ വന്നു എന്ന് വന്നേക്കാം.
അങ്ങനെ മാത്രം നേരിടാൻ കഴിയുന്ന ഒന്നായി ഈ രോഗാവസ്ഥ മാറിത്തീരുന്നു. നിങ്ങൾക്ക് ഒറ്റയ്ക്കൊരു രാജ്യത്തിനോ ഒരു പ്രത്യേക കൂട്ടായ്മയ്ക്കോ മാത്രമായി പരിഹരിക്കാനാവാത്ത ഒരു വലിയ പ്രശ്നം ആയി അത് മാറിത്തീർന്നിരിക്കുന്നു എന്ന് വരാം. അല്ലെങ്കിൽ ഇതൊരു സാധ്യതയാണ്, അതല്ലെങ്കിൽ മറുഭാഗത്ത് ഇതിൻ്റെ മറുപുറത്ത് ഉള്ള ഒരു ഒരു പ്രശ്നം, ഒരു പലരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഇത് കൂടുതൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതാവസ്ഥയിലേക്ക്, കൂടുതൽ കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനത്തിലേക്ക്, കൂടുതൽ കേന്ദ്രീകൃതമായ അധികാരങ്ങളിലേക്ക് ഒക്കെ മനുഷ്യവംശത്തെ കൂട്ടിക്കൊണ്ടുപോയി എന്നും വരാം. രണ്ടാമത്തെ സാധ്യത, ഇപ്പോൾ യുവാൽ നോവാ ഹരാരിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഇതേക്കുറിച്ചുള്ള ചർച്ചകളിൽ കൂടുതലായി പറഞ്ഞത് ഈ കാര്യമാണ്. വലിയ ഒരു സാമൂഹികമായ ഒരു ഒറ്റതിരിയലായി, ഒരുപക്ഷെ ലോകം വഴിതിരിയുന്ന ഒരു വിശേഷം ഉണ്ടാകാം എന്ന് അവരൊക്കെ കരുതുന്നുണ്ട്. ലോകം ഇതുവരെ ഉണ്ടായിരുന്ന പങ്കുവയ്പ്പിൻ്റെ ചരിത്രത്തെ, ഒരുപക്ഷെ ജനാധിപത്യം എന്ന് നാം വിളിച്ചു പോന്നിരുന്ന പ്രാഥമികമായ മൂല്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന മട്ടിൽ ലോകത്തിൽ ഘടനാപരമായ ഒരു മാറ്റം, മാറ്റം ഉളവായേക്കാം എന്നത് ഇത് ഉളവാക്കുന്ന മറ്റൊരു സാധ്യതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഈ പ്രശ്നത്തെക്കുറിച്ച് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ രണ്ട് വീക്ഷണങ്ങളും ധാരാളമായി ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ യുവാൽ നോവാ ഹരാരിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകം കൂടുതൽ ഉള്ളിലേക്ക് തിരിയുന്ന ഒന്നായിട്ട് മാറാം എന്നാണ്. ലോകം കൂടുതൽ ഇൻവേർഡ് ലുക്കിംഗ് ആയി, തങ്ങളിലേക്ക് തന്നെ കൂടുതൽ കൂടുതലായി തിരിയുന്ന ഒന്നായി, തങ്ങളെ തന്നെ സംരക്ഷിക്കാൻ കൂടുതൽ പണിപ്പെടുന്ന ഒന്നായി, അതിർത്തികൾ കൂടുതൽ അടയ്ക്കുന്ന ഒന്നായി മാറിത്തീരാം. അങ്ങനെ എന്ന് മാത്രമല്ല, ഓരോ വ്യക്തിക്കും മുകളിലുള്ള ഭരണകൂടത്തിൻ്റെ മേൽനോട്ടങ്ങൾ ശക്തിപ്പെടാം. അങ്ങനെ ഭരണകൂടത്തിൻ്റെ മേൽനോട്ടം ശക്തിപ്പെടുകയും അതിർത്തികൾ ചുരുങ്ങുകയും ദേശീയമായ അതിർത്തി സങ്കല്പങ്ങൾക്ക് കൂടുതൽ പ്രാബല്യം വരികയും ഒക്കെ വരുന്ന മട്ടിൽ ഉള്ള ഒരു പരിവർത്തനവും ഒരുപക്ഷെ സാധ്യമാവും. ഇതിലേതാണ് മനുഷ്യവംശത്തെ കാത്തിരിക്കുന്നത്, ഏത് ദിശയിലേക്കാണ് നാം വഴിതിരിയാൻ പോകുന്നത് എന്ന് 100% മുൻകൂറായി നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഇതിലാദ്യത്തേത് സാർവത്രികമായ ഒരു സാഹോദര്യത്തിൻ്റെയും സാർവത്രികമായ ഒരു എന്താ പറയുക പങ്കുവയ്പ്പിൻ്റെയും അനുഭവമായി മാറുമെങ്കിൽ, രണ്ടാമത്തേത് നാം ഇക്കാലം വരെ ആർജിച്ച സ്നേഹാനുഭവങ്ങളെയോ സാഹോദര്യത്തെയോ ജനാധിപത്യത്തെയോ പരിമിതമായ അതിൻ്റെ ഉള്ളടക്കത്തെ തന്നെയോ ഇല്ലാതാക്കാൻ പോകുന്ന നിലയിലേക്ക് ലോകത്തെ വഴിതിരിച്ചു വിടാം എന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ രണ്ട് വഴികളിൽ ആദ്യത്തേതിനെ നമുക്ക് പ്രത്യാശാപൂർവം കാണാം. രണ്ടാമത്തെ സാധ്യതയ്ക്ക് ആണെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള മനുഷ്യവംശത്തിൻ്റെ വലിയ സമരങ്ങൾക്ക് ചെറുത്തുനിൽപ്പുകൾക്ക് ഒരുങ്ങുകയും ചെയ്യാം. ഈ രണ്ട് സാധ്യതകളും നമുക്ക് മുമ്പിലുണ്ട്. രണ്ടും രണ്ട് ധ്രുവങ്ങളിലേക്ക്, രണ്ട് വിരുദ്ധ ലോകങ്ങളിലേക്കാണ് നമ്മെ നയിക്കുക. പ്രകാശപൂർണമായ ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു സന്ദർഭത്തെ അഭിമുഖീകരിക്കുന്നതിൽ കേരളം നേടിയ വിജയത്തെ ഒരു മാതൃകയായിട്ടെടുത്താൽ, ആ വിജയത്തിൻ്റെ അടിസ്ഥാനം ഭരണപരമായ ഏകോപനം എന്നതുപോലെ ഒരു നൂറ്റാണ്ടുകാലം ദൈർഘ്യമുള്ള നമ്മുടെ ആധുനിക സമൂഹ രൂപീകരണത്തിൽ പ്രബലമായിരുന്ന
സാമൂഹിക മാനമാണ്. സമൂഹമെന്ന സങ്കല്പം, പാരസ്പര്യത്തിൻ്റെ പങ്കുവയ്പ്പിൻ്റെ ദീർഘചരിത്രം, പൊതുസ്ഥാപനങ്ങൾക്കുള്ള പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, പൊതുവിതരണ സമ്പ്രദായം, പൊതുഗതാഗതം എന്നിങ്ങനെ പൊതുവായതിനുണ്ടായിരുന്ന ഒരു പ്രാധാന്യത്തിൻ്റെ ബലത്തിലാണ്, അത് നൽകിയ മൂല്യബോധത്തിൻ്റെയും സ്ഥാപനങ്ങളുടെയും ബലത്തിലാണ് നാം ഇതിനെ നേരിടുന്നത്, അർത്ഥപൂർണമായി വിജയകരമായി മറികടക്കുന്നത് എന്ന കാര്യവും നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. അതൊരു മാതൃകയാണ്. ആ മാതൃക ഭാവി ലോകത്തിൽ എത്രത്തോളം തുടരുമെന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ നാം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മാതൃകയാണ്. അതുകൊണ്ട് കോവിഡും മാറുന്ന ലോകവും എന്നത് ഈ പരസ്പര വിരുദ്ധമായ ഈ രണ്ട് സാധ്യതകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ലോകം വഴിതിരിയുന്നതാകാം എന്ന് കരുതണം. ഇത് രണ്ടും ആവണമെന്നില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം പ്രതീക്ഷിക്കാത്ത ഘടകങ്ങൾ ഉയർന്നു വന്ന് ലോകക്രമത്തെ ഇനിയും മാറ്റിയെന്ന് വരാം. നാം ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ഭിന്നമായ വഴികളിലേക്ക് ഇത് എത്തിച്ചേർന്നു എന്ന് വരാം. അങ്ങനെ എത്തിച്ചേരുമ്പോൾ ഇത് പുതിയ ഒരു സന്ദർഭമായി മാറും. അങ്ങനെ മാറുന്ന സന്ദർഭത്തെ നമുക്ക് മുൻകൂറായിട്ടിരുന്ന് വിശദീകരിക്കുന്നത് ധാരാളം പരിമിതിയുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള രണ്ട് സാധ്യതകളുടെ നടുവിലാണ് ലോകം ഇപ്പോൾ നിലകൊള്ളുന്നത് എന്ന കാര്യം മാത്രം നിങ്ങളുടെ ഒരു പരിഗണനയ്ക്കായി അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇടയിലെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നു. വീട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഈ ലോക്ക്ഡൗണിന് മുമ്പായി ആരംഭിച്ച കുറച്ച് മരാമത്ത് പണികൾ മൂലം ഇൻവെർട്ടർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയില്ല. അതുകൊണ്ടാണ് കറണ്ട് പോകുമ്പോൾ മറ്റൊരു സംവിധാനം പൊടുന്നതിന് ഇല്ലാണ്ടായിപ്പോയത്. ആ വെളിച്ചക്കുറവിന് അതുണ്ടാക്കിയ തടസ്സത്തിന് ക്ഷമ ചോദിക്കുന്നു. ഇത്തരം ആശയങ്ങൾ വളരെ പ്രാഥമികമായ ആശയങ്ങളാണ്, ഞാൻ പലയിടത്തും പറഞ്ഞു കഴിഞ്ഞ ആശയങ്ങളാണ്. പല ലൈവ് FB ലൈവിലും ചർച്ചകളിലും ഈ ആശയം എറിയും കുറഞ്ഞ് ഉന്നയിച്ചിട്ടുണ്ട്. അറിയതായതുകൊണ്ട് അതുതന്നെ നിങ്ങളുടെയും മുമ്പാകെ അവതരിപ്പിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഇതിനിടയിൽ ധാരാളം കമൻറ്റുകളൊക്കെ വരികയുണ്ടായി. അതെല്ലാം സാമാന്യമായ നിരീക്ഷണങ്ങളും ആശംസകളും സ്നേഹ അഭിവാദനങ്ങളും ഒക്കെയാണ്. അതിനോരോന്നിനും പ്രത്യേകിച്ച് മറുപടി പറയേണ്ടതായിട്ടില്ല. ഏവർക്കും നന്ദി. എന്തായാലും ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് സന്തോഷകരമായ ഒരു കാര്യമാണ്. നമുക്കിത് പൊതുവെ അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരു ചോദ്യം പോലെ ഇവിടെ വന്നത് കമ്മ്യൂണിസത്തെ റീഇൻവെന്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാനത് സിസക്കിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഇപ്പം കമ്മ്യൂണിസം എന്നതുകൊണ്ട് ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ അവതരിപ്പിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ലോകത്ത് ഒരു മാതൃക എന്ന നിലയിൽ പല രൂപത്തിൽ വന്നതോ ആയ ഒന്നിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, സിസക്ക് പറയുന്നത്. മറിച്ച് ഈ സാർവദേശീയതയുടെയും സാർവലൗകികമായ ഒരു പങ്കുവയ്പ്പിൻ്റെയുമായ ഒരു തലം ഇതിനകത്തുണ്ട് എന്നർത്ഥത്തിലാണ് അദ്ദേഹം ഇതിനകത്ത് ആശയം പറയുന്നത്. അത്
അലൗകികമായ ഒരു കൂട്ടായ്മയുടെ ഒരു ഒരു സന്ദർഭം ഇത് ആവശ്യപ്പെടുന്നുണ്ട് എന്ന നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് യൂട്ടോപ്പിയ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒന്നാണല്ലോ, രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ പോവുകയും മറിച്ച് ലോകം ഒരു ഏക സമൂഹമായി പരിണമിക്കുകയും ആ ഏക സമൂഹത്തിൽ ഓരോ മനുഷ്യരും പാരസ്പര്യത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു ആദർശമാണല്ലോ. ഈ ആദർശത്തിൻ്റെ ഒരു പുനഃസ്ഥാപനത്തിൻ്റെ ഒരു സാധ്യത ഒരു ഒരു വഴിയെ അദ്ദേഹം ഇതിൽ കാണുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അത് ചരിത്രത്തിൽ അവതരിപ്പിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ അതേപടിയുള്ള ആവർത്തനമല്ല. തൊഴിൽ മുതലാളി തൊഴിലുടമ മുതലാളി ബന്ധങ്ങളൊക്കെ തൊഴിലാളി മുതലാളി ബന്ധങ്ങൾ മാറില്ലേ, നിശ്ചയമായിട്ട് മാറുമായിരിക്കും. കാരണം ഇന്നുള്ള ഒരു എന്താ പറയുക, മുതലാളിത്ത ഉൽപ്പാദനത്തിൻ്റെ രീതികൾക്കും സംവിധാനങ്ങൾക്കും ഒക്കെ അതേപടി തുടരാൻ കഴിയുമോ എന്നത്. ഇപ്പോൾ വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം ആരും എഴുതിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ലോകത്തെ എന്താ പറയുക, വിമാന യാത്രകളൊക്കെ എത്രത്തോളം ആവശ്യമുള്ളതായിരുന്നു. വേണമെങ്കിൽ നമുക്കത് നമ്മുടെ നാട്ടിലെ മുൻനിർത്തി ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ പണിയുന്ന ഫ്ലാറ്റുകളൊക്കെ നമുക്ക് എത്രത്തോളം ആവശ്യമുള്ളതാണ്, നമ്മുടെ പാർപ്പിട ആവശ്യവുമായി ബന്ധപ്പെടുത്തിയാണോ ഫ്ലാറ്റുകൾ പണിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യവുമായി ബന്ധപ്പെടുത്തിയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇനി ഒരുപക്ഷെ കൂടുതലായിട്ട് ഉന്നയിക്കേണ്ടി വന്നേക്കാം. അത് നമ്മുടെ ക്രമീകരണങ്ങളെ മാറ്റുകയും ചെയ്തേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഭാവിയെ മുൻകൂട്ടി പ്രവചിക്കുക, ഓരോ സന്ദർഭത്തിൽ എന്ത് സംഭവിക്കുന്ന പറയുക. ഇപ്പം മറ്റു ചിലർ ഇതിൻ്റെ രാഷ്ട്രാന്തരീയമായ അധികാരബന്ധത്തിൽ വരുന്ന മാറ്റം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ചൈനയുടെ ഉദയം വരാം, യൂറോപ്പിൻ്റെയും യൂറോപ്പിൽ ജർമ്മനി ഒഴികെയുള്ള യൂറോപ്യൻ സമൂഹങ്ങളുടെ ഒരു പിന്നോട്ട് പോക്കുണ്ടാകാം. മറുഭാഗത്ത് ചൈന ഒരു പ്രധാന ശക്തി കേന്ദ്രമായി ഉയർന്നു വരാം. മധ്യേഷ്യയിലാണെങ്കിൽ സൗദി അറേബ്യയ്ക്ക് ഒരു പക്ഷേ കൂടുതൽ പ്രാമുഖ്യം വരാം. ഇസ്രായേലിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൂടുതൽ ശക്തമായ ഒരു സ്ഥാനം ഇസ്രായേലിന് കൈവന്നേക്കാം. ഇങ്ങനെ പല മേഖലകളിൽ പലതരം നിരീക്ഷണങ്ങളുണ്ട്. ഇവയെല്ലാം കൂട്ടിയിണക്കുന്ന ഒരൊറ്റ ഉത്തരം വാസ്തവത്തിൽ ഈ വിഷയത്തിൽ സാധ്യമല്ല. സൈനിക തന്ത്രം വരാം, ഇതൊക്കെ സാധ്യതയാണ്. വിശ്വാസത്തിനും ആചാരത്തിനും എന്ത് സംഭവിക്കും, ഇതിന് ശേഷം മാറ്റം വരുമോ എന്നൊക്കെ ധാരാളം ചോദ്യം വരുന്നുണ്ട്. ഒറ്റയടിക്ക് അങ്ങനെ മാറുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആകെയുള്ളൊരു കാര്യം, വിശ്വാസം ഈ ആചാരബദ്ധമായ നമ്മുടെ വിശ്വാസ ലോകത്തിന് എളുപ്പം മാറാവുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് തന്നെ സ്വയം ബോധ്യപ്പെടാൻ ഇതൊരു കാരണമാകാം. അത് നിലവിലുള്ള മതബോധത്തിലോ വിശ്വാസികളുടെ ആചാര സങ്കല്പങ്ങളിലോ ഒറ്റയടിക്കൊരു മാറ്റം വരുത്തിക്കളയും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇത് കഴിഞ്ഞാൽ തുടരാനൊക്കെയുള്ള സാധ്യത വളരെ ശക്തമാണ്. വൈറസിനെ കുറിച്ചുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ, അതേത് ഘട്ടത്തിലും ഒരു സാമൂഹ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ എന്താ പറയുക, ഏതെങ്കിലും ഗൂഢാലോചനാ സിദ്ധാന്തവുമായിട്ട് ആളുകൾ രംഗത്തെത്തുക, അത് മനുഷ്യരുടെ ഒരു കൗതുകം എന്നതിനപ്പുറം ഇതിലൊരു ഗൂഢാലോചനയൊന്നും കായികപരത്തോട് ചിന്തിക്കുന്ന ആരും കാണുന്നില്ല. മനുഷ്യനിർമ്മിതമായ ഒന്നല്ല വൈറസ് COVID-19 എന്ന് പൊതുവെ ഇന്നിപ്പോൾ ലോകത്തെ മെഡിക്കൽ വ്യവസ്ഥയെ മറന്നോ എന്നൊരു ചോദ്യം കാണുന്നുണ്ട്. മെഡിക്കൽ വ്യവസ്ഥയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഈ മെഡിക്കൽ വ്യവസ്ഥയെ നിർണയിക്കുന്ന അടിസ്ഥാന താല്പര്യങ്ങൾ എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്നിപ്പോൾ നോക്കൂ, 2003 സാഴ്സ് വ്യാപനത്തിൻ്റെ സമയത്ത് തന്നെ ഒരു വൈറസിൻ്റെ വലിയ വ്യാപനം വരാനിരിക്കുന്നു, മാനവരാശി ഒരു വലിയ ഭീഷണിയെ നേരിടുന്നുണ്ട് എന്ന് അന്നേ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററുകളുടെ നിർമ്മാണം, ലക്ഷക്കണക്കിന് വെന്റിലേറ്ററുകളുടെ നിർമ്മാണം വേണം എന്നും അന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഒരു മഹാമാരിയുടെ സമയത്ത് ആവശ്യമുള്ള ലക്ഷോപലക്ഷം വെന്റിലേറ്ററുകൾ ആദ്യമേ ഉൽപ്പാദിപ്പിച്ചു വന്നാൽ അതിൽ ലാഭമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് ആ നിർദ്ദേശം സ്വീകരിക്കപ്പെട്ടില്ല. ഇന്നിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഏത് രാജ്യവും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്,
ഇങ്ങനെ ഒരു മഹാമാരി ആവശ്യപ്പെടുന്ന അടിസ്ഥാന സംവിധാനങ്ങളില്ല. പണമില്ലാഞ്ഞിട്ടാണോ? പണമില്ലാഞ്ഞിട്ടല്ല. ഇപ്പം കഴിഞ്ഞ ഒരു മൂന്നോ നാലോ ദിവസം മുമ്പ് പുറത്തു വന്ന വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, കഴിഞ്ഞ വർഷത്തെ ലോകത്തെ സൈനിക ചെലവ് എന്ന് പറയുന്നത് $2,00,000,000,000. $72,000,000,000 അമേരിക്കയുടെ, $26,000,000,000 ചൈനയുടെ, ഏതാണ്ട് 7,000,000,000 ഇന്ത്യക്ക് താഴെ, പിന്നെ റഷ്യ, അതിന് താഴെ സൗദി അറേബ്യ. ആദ്യത്തെ അഞ്ച് രാജ്യങ്ങൾ എടുത്താൽ മൊത്തം ഈ $2,00,000,000,000 62% ആകും. ഈ 62% വരുന്ന ഈ ഭീമമായ തുക, പിന്നെ തന്നെ ചെലവഴിക്കുന്ന $7,000,000,000,000 എന്ന് പറയുന്ന തുക, അതിൻ്റെ എത്ര ശതമാനം നമ്മൾ ആരോഗ്യ പരിപാലനത്തിനായി നീക്കിവെച്ചു? ഈ $2,00,000,000,000 എത്ര ശതമാനം നമ്മൾ ഈ വൈറസിനെതിരായ ഗവേഷണത്തിനോ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനോ നീക്കിവെക്കുന്നു എന്ന ചോദ്യം ഉയർത്തിയാൽ ഈ എന്താ പറയുക, മെഡിക്കൽ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ താല്പര്യങ്ങൾ വേറെയായി വേറെയായി മാറുന്നു എന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഒരു ലോക സന്ദർഭം നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊരു മാറ്റം ഒരുപക്ഷെ ഇത് ഉയർത്തിയേക്കാമോ ഉയർത്തിക്കൊണ്ടുവരുമോ എന്നതാണ് കൂടുതൽ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനെ ഒരു ചർച്ച അതിൽ പങ്കുചേരാൻ കഴിഞ്ഞത് സന്തോഷകരമായൊരു കാര്യമായി കാണുന്നു. ധാരാളം കാര്യങ്ങൾ ഇതേക്കുറിച്ച് നടക്ക നേരെയാണെങ്കിൽ പറയാൻ പറ്റും, ഒരുപക്ഷെ ഇനിയും വിശദാംശങ്ങളിലേക്ക് കടക്കാൻ പറ്റും. ഞാൻ അത്രയും ദീർഘമായൊരു സംഭാഷണത്തിന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുതിരുന്നില്ല. ഇതിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഹൃദയപൂർണമായ ആശംസകൾ അറിയിക്കുന്നു, അഭിവാദനങ്ങൾ നേരുന്നു. ഏവർക്കും നമസ്കാരം.